ോ അത് പിന്നെ കണ്ടില്ലെന്നോ ഒക്കെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്കുള്ള മാറ്റം പ്രതീക്ഷിക്കാവുന്നില്ല അങ്ങനെ ഒരു ഇല്ല മറ്റേതെങ്കിലും പാർട്ടികളെ സമീപിച്ചിട്ടുണ്ടോ എല്ലാവരും പണ്ട് പറഞ്ഞത് തന്നെയല്ലേ നേരത്തെ വന്നു എല്ലാവരും കണ്ടിരുന്നു അല്ലെ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്നാണ് നേരത്തെ അല്ലാതെ അതിനുശേഷം ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും അതിനോട് എല്ലാം നോയാണ് പറഞ്ഞത് എല്ലാവരോടും പാർട്ടി ഡോർ ക്ലോസ് നമ്മൾ എന്ന് ും രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ എസ് രാജേന്ദ്രൻ സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം സി പി എം നേതാക്കൾ അതിരൂക്ഷമായ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതുമൊക്കെ ഒക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഏതു തരത്തിലുള്ള നീക്കമാണ് എസ് രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ബി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് രാഹുൽ വിജയൻ വിജിത്ത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു എസ് രാജേന്ദ്രൻ അവിടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നടപടി അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുകയും ആ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ പല തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു പലതരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് സി പി എമ്മിലേക്ക് ഡി എം കെയിലേക്ക് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ വാർത്തകളൊക്കെ അങ്ങ് നിന്നുപോയതാണ് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ആ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബി ജെ പി നേതാക്കളുമായി എസ് രാജേന്ദ്രൻ ചർച്ച നടത്തി കേരളത്തിലെ പ്രധാന നേതാക്കൾ അടക്കം എസ് രാജേന്ദ്രന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി പുറത്തു വരുന്നത് എന്തായാലും ചർച്ച നടത്തി എന്നുള്ള കാര്യത്തിൽ ഈ എസ് രാജേന്ദ്രൻ വിസമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുന്നില്ല പക്ഷേ ബി ജെ പോകുന്ന കാര്യത്തെ പറ്റി ഇപ്പോൾ ആലോചിച്ചിട്ടില്ല ചർച്ചയ്ക്കൊടുവിൽ താൻ നോയാണ് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് താൻ ഇപ്പോഴും സി പി എമ്മിന്റെ പ്രവർത്തകൻ തന്നെയാണ് പാർട്ടിയുടെ വാതിൽ പൂർണ്ണമായിട്ടും അടഞ്ഞെങ്കിൽ മാത്രമേ മറ്റൊരു വഴി തേടുകയുള്ളൂ എന്ന് ഐ എസ് രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഇതൊരു സമ്മർദ്ദ തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം കാരണം സി പി എമ്മിനോട് അടഞ്ഞു നിൽക്കുന്ന എസ് രാജേന്ദ്രൻ തിരികെ സി പി എമ്മിലേക്ക് വരേണ്ടതുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടുള്ളൊരു സമ്മർദ്ദം സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് കൊടുക്കാം എന്നൊരു കാര്യം കൂടി ഒരുപക്ഷെ രാജേന്ദ്രൻ കരുതിയിട്ടുണ്ടാകാം എന്നുള്ളൊരു സംസാരം ഇപ്പോൾ പൊതുവിൽ ഉയരുന്നുമുണ്ട് കാരണം മൂന്നാറിൽ സി പി ഐ എമ്മിലല്ലാതെ രാജേന്ദ്രന് നിലനിന്ന് പോകാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ് ബി ജെ പിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ രാജേന്ദ്രനുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് അണികളുണ്ട് അവർക്കൊക്കെ വലിയ തരത്തിലുള്ള എതിർപ്പുണ്ടാകും അങ്ങനെയെങ്കിൽ രാജേന്ദ്രൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഇപ്പോൾ പാർട്ടിയിൽ സജീവമല്ലാത്തതുകൊണ്ടും പാർട്ടിയിൽ സ്ഥാനത്ത് ില്ലാത്തത് കൊണ്ടും രാജേന്ദ്രന് ആ ഒരു പഴയ ഒരു പ്രതാപം ഇല്ല അത് വീണ്ടെടുക്കുക എന്നുള്ളൊരു തന്ത്രം കൂടി ഇതിന് പിന്നിലുണ്ടോ എന്നൊരു സംശയം പൊതുവെ ഉയരുന്നുണ്ട് എന്തായാലും ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി എസ് രാജേന്ദ്രൻ ചർച്ച നടത്തി എന്നുള്ളത് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴെന്തായാലും മറ്റു പാർട്ടികളിലേക്ക് പോകാനില്ല എന്നുള്ളതാണ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത് ശരി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം